പിണറായിക്ക് അധികാരത്തിന്റെ ഉന്മാദമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും താരതമ്യം ചെയ്ത് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം: വിജയൻ മോദിയെ വിനയാന്വിതനാക്കുമ്പോൾ അധികാരം പിണറായിയെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു. ഇത്തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടിയ ഏക മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ. മഹാമാരിയുടെ സവിശേഷ സാഹചര്യത്തിൽ നിർബന്ധമായി നടപ്പാക്കേണ്ടി വന്ന ജനക്ഷേമ പദ്ധതികൾ പല സർക്കാരുകൾക്കും ജനവിധി അനുകൂലമാക്കി. ബി ജെ പിയുടെ വോട്ട് ചോർന്നെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മുരളീധരൻ മറുപടി പറയുന്നുണ്ട്. ബി ജെ പിയുടെ വോട്ട് ചോർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിച്ചുകൊള്ളാം, പക്ഷേ തൃത്താത്തലയിലും നേമത്തിലും കഴക്കൂട്ടത്തും താനൂരും പൂഞ്ഞാറിലുമൊക്കെ എസ് ഡി പി ഐയുടെ വോട്ട് ആർക്കാണ് കിട്ടിയതെന്ന് പറയണം. അതോ ബി ജെ പിക്കാരും ആർ എസ് എസിനും മാത്രമാണോ ഐത്തം? എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയുമെല്ലാം വിശുദ്ധ പശുക്കളാണോ? വി മുരളീധരന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 2019 തിളക്കമാർന്ന തിരിച്ചുവരവിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു. ഭൂരിപക്ഷ ജനവിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസത്ത. അതുകൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ പ്രതിപക്ഷം അടക്കം എല്ലാവരെയും ചേർത്ത് പിടിച്ചിരിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ രണ്ടാമതും വൻ വിജയം നേടിയ നരേന്ദ്ര ദാമോദർദാസ് മോദി തന്റെ പ്രസംഗത്തിൽ എവിടെയും പ്രതിപക്ഷ പാർട്ടികളെ അധിക്ഷേപിച്ചിട്ടില്ല. പ്രതിപക്ഷ പരാജയത്തിന്റെ കാരണം എണ്ണിവിയർപ്പിക്കില്ല. തന്നെ കള്ളനെന്നാവർത്തിച്ച് വിളിച്ചവരെ പോലും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയില്ല. മറച്ച വിനയത്തോടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ ആ മനുഷ്യർ തലകുനിച്ചു. പക്ഷെ ഫലപ്രഖ്യാപന ദിവസം തന്നെ പ്രതിപക്ഷ പാർട്ടികളെയും വലത് മാധ്യമങ്ങളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നവരെയും പുലഭ്യം പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ തുടങ്ങിയത്. രണ്ടാം ദിവസവും അതേ അധിക്ഷേപങ്ങൾ പിണറായി തുടർന്നു. അതാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം. വിജയ മോദിയെ വിനയാന്വിതനാക്കുമ്പോൾ അധികാരം പിണറായിയെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു. ഇത്തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടിയ ഏക മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ. മഹാമാരിയുടെ സവിശേഷ സാഹചര്യത്തിൽ നിർബന്ധമായി നടപ്പാക്കേണ്ടി വന്ന ജനക്ഷേമ പദ്ധതികൾ പല സർക്കാർക്കും ജനവിധി അനുകൂലമാക്കി. കേരളത്തിന്റെ ചരിത്രത്തിലും ആദ്യമായല്ല ഒരു സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തിയ മാധ്യമങ്ങളെ തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യ ദിനം വിമർശിച്ചത്. 2019 കേരള ജനത എഴുതിത്തള്ളിയ പിണറായിക്കും പാർട്ടിക്കും തിരിച്ചുവരവിനുള്ള കളമൊരുക്കിയത് കോവിഡ് കാല വാർത്താ സമ്മേളനങ്ങളാണെന്ന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്നവർക്ക് പോലും വ്യക്തം. മഹാമാരിയുടെ സമയത്ത് കേരള സർക്കാരിന് പിന്തുണ കൊടുക്കേണ്ട കേന്ദ്രമന്ത്രി വിമർശനങ്ങളല്ലേ നടത്തിയതെന്നൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ നിരീക്ഷിക്കുന്നത് കേട്ടു. അദ്ദേഹമടക്കം വിശാരദന്മാരോട് ഒരു ചോദ്യം: കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി വിമർശിച്ച നെടുനീളൻ റിപ്പോർട്ടുകൾ നൽകാം, സംസ്ഥാനങ്ങളുടെ വീഴ്ചകളെ അടക്കം ഉത്തരവാദിത്തം മോദിയുടെ തലയിൽ ചാരി ചർച്ചകൾ നടത്താം, പ്രവാസികൾ ഉൾപ്പെടെ ദുരിതത്തിലാക്കിയ മുഖ്യമന്ത്രിയെ വിമർശിക്കരുതെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? കേരളത്തിൽ ആശുപത്രി പ്രവേശനം കിട്ടാതെ രോഗി മരിക്കുകയും രോഗി ആംബുലൻസിൽ മാനഭംഗത്തിനിരയാവുകയും വാക്സിനേഷൻ ക്യാമ്പുകളിൽ ആളുകൾ തളർന്നു വീഴുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നിശബ്ദരാകുകയോ മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നു. പയ്യാമ്പലത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കാൻ കഴിയുന്നില്ലെന്ന ദേശാഭിമാനി റിപ്പോർട്ട് പോലും നിങ്ങൾ അവഗണിക്കുന്നു. ഡൽഹിയിലെ കൂട്ട സംസ്കാരം നിങ്ങൾ മോദിയുടെ വീഴ്ചയായി ഒന്നാം പേജിൽ നൽകുന്നു. ഇതെന്ത് മാധ്യമപ്രവർത്തകനാണ് പ്രിയ വിശാരദന്മാരെ? കോവിഡ് കാലത്ത് കേന്ദ്രമന്ത്രി രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയില്ലേ എന്ന് കുറ്റപ്പെടുത്തുന്നവർ കോവിഡ് പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ രോഗകണക്ക് പറയാനെന്ന വ്യാജേനെ വിളിക്കുന്ന വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെക്കുറിച്ച് നിശബ്ദരാവുന്നത് എന്ത്? പിണറായി വിജയനെ വിമർശിക്കാൻ ധൈര്യമില്ലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുക. അതിന് മറ്റാരോ പരിവേഷണം നൽകുന്നത് ആത്മവഞ്ചനയാണ്. ബി ജെ പിയുടെ വോട്ട് കച്ചവടത്തെക്കുറിച്ച് കോവിഡ് കാലത്ത് വാർത്താസമ്മേളനത്തിൽ വിവരിക്കുന്ന പിണറായി വിജയനോട് ബി ജെ പിയുടെ വോട്ട് ചോർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിച്ചുകൊള്ളാം, പക്ഷേ തൃത്താലയിലും നേമത്തും കഴക്കൂട്ടത്തും താനൂരും പൂഞ്ഞാറിലുമൊക്കെ എസ് ഡി പി ഐയുടെ വോട്ട് ആർക്കാണ് കിട്ടിയതെന്നും കൂടി പിണറായി വിജയൻ പറയണമെന്ന് മുരളീധരൻ പറയുന്നു.